ഇന്ന് പിള്ളേർ കുറവാണ്. അതിന്റെ ഒന്നാമത്തെ തെളിവാണ് കേട്ടോ, ഇതുപോലെ മണത്തരികയുടെ ഈ കാണുന്ന കയം എന്ന് പറയുന്നത് വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുഴയിലേക്കാണ് പോകുന്നത്. വെറുതെ അല്ല, ഒരു ബീച്ച് പോലെ മണൽ വന്ന് നിറഞ്ഞു കിടക്കുന്ന കാഴ്ചകളാണ്. അവിടെ നിന്ന് നമ്മുടെ കുറേ സുഹൃത്തുക്കളുടെ വാഹനങ്ങളൊക്കെ ഒതുക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവരവിടെ താഴെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റ് കളിയാണ്, എനിക്ക് അത്ര കളിക്കാനൊന്നും അറിയത്തില്ല. അപ്പം നമ്മളെല്ലാവരും കൂടി അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് ശരിക്കും മണലൊക്കെ വാരിക്കൊണ്ടിരുന്ന സമയത്ത് ടിപ്പറൊക്കെ കയറിക്കൊണ്ട് ഇരുന്ന ഒരു വഴിയാണ് കേട്ടോ. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇതിലൂടെ ടിപ്പറ് അതുപോലെ ലോറികളൊക്കെ മണലുമായിട്ട് ദേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ താഴത്തെ പുഴയും പുഴയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നോക്കിയാൽ ഇതേ ഇങ്ങനെ ഈ വഴി കൂടെ ഇങ്ങനെ വന്നിട്ട് ഇത് കൊണ്ടോ ഇതിലൂടെ ഇങ്ങനെ ടിപ്പറൊക്കെ ഇങ്ങനെ കയറി ഇതേ നമ്മൾ ഇറങ്ങി വന്ന ആ റോട്ടിൽ നിങ്ങൾ നോക്കി ആ റോഡിൻ്റെ സൈഡിൽ കയറിപ്പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണ് ഇത്. സത്യത്തിലുണ്ടല്ലോ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത്. സത്യം ഞാൻ ഈവനിങ് ടൈമിൽ നമുക്ക് അങ്ങനെ കളിക്കാനുള്ള ഒരു ടൈമൊന്നും നമ്മൾ കിട്ടാറില്ലായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നേ കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ കണ്ടോ, ശരിക്കും ഒരു നൊസ്റ്റാൾജിയ. ഇതിലൂടെയൊക്കെ നടക്കുമ്പോഴേ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓടിച്ചാടി നടന്ന ഒരു വഴി കേട്ടോ. പുഴയെ ചാടാനും അതുപോലെ ആറ്റിലെ മീൻ പിടിക്കുവാനും ഒക്കെ കളിക്കുവാനൊക്കെ ഓടിച്ചാടിക്കൊണ്ടിരുന്ന ഒരു വഴിയാണ്. അപ്പോൾ അതെ, നമ്മൾ ഏകദേശം ഇറങ്ങി ഇങ്ങിറങ്ങി പുഴയുടെ സൈഡിലേക്ക് നമ്മൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ വേനൽക്കാലത്ത് ഈ വെള്ളം ഒഴുകുന്ന പുഴയൊക്കെ കാണുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാലും ആ കാഠിന്യമായ ചൂടിൽ നിന്ന് ഒരു അല്പം ആ ഒരു ആശ്വാസം നമുക്ക് കിട്ടും. ഇവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുകയും കാഴ്ചകൾ കാണുകയൊക്കെ ചെയ്യുകയാണ്. ഹലോ ബ്രോ, ആ എന്നെ വെച്ചോ ഇതന്നെ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കണം. നിങ്ങൾ കളിക്കാനൊന്നും കൂടിയില്ലേ, ക്ഷീണത്തിലിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ, ഒന്ന് ഒത്തിരി പേര് ആൾ കുറവാണോ? ആൾ കുറവാണോ? ഓ കൊള്ളാട്ടെ. അപ്പോൾ ആ റോട്ടിൽ നിന്ന് ഏകദേശം നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമ്മളിതേ ആ മണരാലയത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഏക്കർ കണക്കിന് ഒരു ബീച്ച് പോലെ, പുഴയിലുള്ള ഒരു ബീച്ച് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഞാൻ ഇന്ന് കൈലുമുണ്ടൊക്കെ എടുത്തുകൊണ്ടാണ് വന്നേക്കണത്, പുഴയെ ചാടണം, അത് അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് ഇത് വന്നേക്കണത്. അതെ, അവിടെ കുറേ കൂട്ടുകാരൊക്കെ പുഴയിലൊക്കെ ചാടി കുളിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതാ കാണുന്ന ഇതിന് ടോപ്പിലുള്ള മലയിലാണ് നമ്മൾ ഇതിന് മുമ്പ് ഒരു ദിവസം നമ്മൾ കയറിപ്പോയി വ്ളോഗ് ചെയ്തു കേട്ടോ. ഒരു അടിപൊളി കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അതിൻ്റെ ലിങ്ക്. എന്താണെങ്കിലും നമുക്ക് ബാക്കി കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കിടക്കാം. ഇവിടെ കുറെ പേര് നമ്മളിങ്ങനെ കളിച്ചോണ്ടിരിക്കും. പുറകിൽ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവര് ബാറ്റിംഗ് ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് കളിയൊക്കെ? അടിപൊളിയാണോ? സൂപ്പർ സൂപ്പർ. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. ഏത് സമയത്ത് നമ്മൾ ഇവിടെ കളി തുടങ്ങണേ? 4:30 അല്ലേ? നല്ല ആംബിയൻസ് ആട്ടോ. നിങ്ങൾ നോക്കി ആ പുറയിലേക്ക് നോക്കിയ ആ മണലാരന ഒരു ഗ്രൗണ്ട് പോലെ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ വന്നിരുന്നു കുട്ടികൾ ഇങ്ങനെ കളിക്കുകയും അതുപോലെ ക്രിക്കറ്റ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ പഴയ കാലഘട്ടത്തിലേക്കാണ് പെട്ടെന്ന് പോയിരിക്കുന്നത്. നമുക്ക് ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. അടിപൊളി അടിപൊളി. അപ്പൊ അതെ കൂട്ടുകാരെ, നമ്മളതെ ഇവിടുത്തെ ഒരു മെയിൻ ആളാണ് അപ്പു. അപ്പുവിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് നമ്മൾ എല്ലാ ദിവസവും കളികൾ കാര്യങ്ങളൊക്കെ? നമ്മളിവിടെ എല്ലാ ദിവസവും കളിക്കുന്ന ഒരു 4 മണി കഴിയുമ്പോഴാണ്, അപ്പോഴാണ് ഇവിടെ വെയിൽ താഴുള്ളൂ, ഫുൾ വെയിലായിരിക്കും. പിന്നെ രാവിലെ നമുക്ക് ഒരു 9 മണി വരെ കളിക്കാം, ആ സൺഡേ രാവിലെ മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും എല്ലാ ദിവസം തന്നെ വൈകിട്ടുണ്ട്. പിന്നെ പിള്ളേരെല്ലാം കുളിക്കാൻ വേണ്ടി അവിടെ വരും, സൈഡിൽ ചാടാൻ വേണ്ടി. ആഘോഷമാണ്. യെസ്, തീർച്ചയായും. പിന്നെ നമ്മൾ നൈറ്റ് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഫംഗ്ഷൻ വെക്കാറുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 പിള്ളേരുണ്ട്. ഈ ഇന്ന് പിള്ളേർ കുറവാണ്. അടിപൊളി.
ഞാൻ മഴക്കാലങ്ങളിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെങ്ങാടമൊക്കെ ഉണ്ടായിരുന്നു. ആ ചെങ്ങാടത്തിന് അവിടെ നിന്ന് ഈ കാണുന്ന പാറയുടെ ടോപ്പിൽ നമ്മൾ കയറിയിരുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിന്നാറും പെരിയാറും എന്ന് വന്ന ഒരു ക്യാപ്ഷനിലാണ് അത് ചെയ്തത്. ഇതിൻ്റെ തൊട്ടപ്പുറമാണ് ചിന്നാർ പുഴ, അതായത് നമ്മൾ ഡാമിൻ്റെ വീഡിയോ ചെയ്തില്ലേ, ആ ഡാമിൻ്റെ വീഡിയോയിലെ ആ വെള്ളം വന്ന് ചാർന്ന സ്ഥലം ഇതിൻ്റെ തൊട്ടപ്പുറയാണ്. അപ്പോൾ പട്ടച്ചാറായൊന്നുമല്ല ബുക്ക് എടുക്കുന്നത്, കുടിക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ അവർക്ക് കപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു ക്രമീകരണത്തിന് വേണ്ടി കുപ്പിയിൽ ഇങ്ങനെ കിണറ്റിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കുടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അപ്പോൾ അത് കൈലുമുണ്ടൊക്കെ എടുത്തോണ്ടാണ് വന്നത്. ഇന്ന് എന്താണേലും പുഴയിലൊക്കെ ഒന്ന് ചാടണം, അത് നമ്മുടെ ഒരു അഭിലാഷമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ ചെറുപ്പകാലത്ത് ഈ പുഴയിലൊക്കെ ഇങ്ങനെ ചാടി ഇതിൻ്റെ അകത്തോടൊക്കെ നീന്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. വർഷകാലങ്ങളിൽ ഇതിൻ്റെ അകത്തോടെ അതിഗംഭീരമായിരിക്കുന്ന ഒരു വെള്ളമാണ് ഇതിലൂടെ കവർ ചെയ്യുന്നത്. നമ്മുടെ ഇടുക്കി ഡാം തുറന്നു വിട്ടാൽ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തോടെയാണ് വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ. എന്താണേലും ആ മണലാരണ്യത്തിൽ കൂടി ഈ ഒരു ഈവനിങ് വൈബിൽ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഒരു കടലിൻ്റെ സൈഡിലുള്ള ബീച്ചിലൊക്കെ പോയിരിക്കുന്ന ഒരു പ്രതീതിയിലെ, അതുപോലെ തിരമാലകളൊന്നും ഇങ്ങനെ അടിച്ചു വരാനില്ലെങ്കിലും നമുക്ക് ആ ചുറ്റുപാടുള്ള പ്രകൃതിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇതേ ആ തൊട്ട് നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. മണലിങ്ങനെ നിറഞ്ഞു കിടക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ പ്രളയമൊക്കെ ഉണ്ടാവില്ലേ, മഴക്കാലങ്ങളിൽ പ്രളയമൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് വാട്സപ്പിലൊക്കെ പറയും മണൽ വാരി ഇറങ്ങി പ്രളയം ഉണ്ടാവുന്നത്. അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് കേട്ടോ ഇതുപോലെ മണൽത്തരികളുടെ. ഈ കാണുന്ന കയം എന്ന് പറയുന്നത് പനങ്കയം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഒരു കാലഘട്ടത്തിൽ ദിനം പ്രതി ഏകദേശം 50 വാഹനങ്ങൾക്കധികം വാഹനങ്ങൾ ഇതിലൂടെ മണലൊക്കെ വാരി ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയതായിരുന്നു. പഞ്ചായത്തിൻ്റെ പെർമിഷനോടുകൂടിയാണ് പിന്നീട് അത് വേണ്ടെന്നൊക്കെ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ പുഴകളിലും അതുപോലെ നമ്മുടെ തോട്ടിലും അതുപോലെ കയങ്ങളിലൊക്കെ മണൽ കൊണ്ടങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളമുണ്ടല്ലോ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് പ്രളയമായിട്ട് എത്തും. ശരിക്കും ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, എന്തോരം മണൽത്തരികളുടെ നല്ല സുന്ദരമായി സ്വർണത്തിൻ്റെ നിറമുള്ള മണൽത്തരികളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മണൽത്തരികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒരു 10-12 ഏക്കറോളം സ്ഥലത്ത് എത്തിയതുകൊണ്ടോ ഇതുപോലെ കനത്തിലാണ് മണൽ വന്ന് ഈ പുഴയിലേക്ക് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ പുഴയിലൊക്കെ ഞങ്ങൾ വന്നിരുന്ന വലിയ പാറയുടെ ടോപ്പിൽ നിന്ന് കുത്തനെ ചാടി ഈ കയത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കുളിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കയമൊന്നുമില്ല, ജസ്റ്റ് തോട് പോലെ ഒഴുകി പോകാവുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് മണൽത്തരികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ മണലൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ടല്ലോ, മൊത്തം മൂടിക്കിടക്കുകയാണ് കേട്ടോ. എന്ത് തന്നെ വെള്ളമെന്ന് നോക്കിയാൽ അടിപൊളി വെള്ളമല്ലേ. വെള്ളത്തിൽ നമ്മൾ ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ട് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിയിലും ഇതുപോലെ ഇങ്ങനെ മണൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഒരു ബീച്ചായിട്ട് ഭാവിയിൽ ഞങ്ങൾ ഇവിടെയുള്ള ആളുകളൊക്കെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ക്രമീകരിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ അതിൻ്റെ ഒരു പെർമിഷൻ പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടണം. എന്താണിന്ന് ഞാൻ ഇതിലൂടെ നടന്നിട്ട് അങ്ങേ സൈഡിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ പുഴയുടെ തീരത്തോടെ ഇങ്ങനെ നടക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ബോളൊക്കെ ആ കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവരവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ലഭിച്ചിട്ടൊന്നുമില്ല. അല്ലേടാ, ഒരു രാറ്റ കൊടുക്കടാ, ഒരു ഹായ് കൊടുക്കടാ. ആ ഓക്കെ ഓക്കെ. പാറയുടെ പൊക്കത്ത് കയറി നിന്നപ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച കേട്ടോ. ആ പുഴയുടെ കാഴ്ചകളുണ്ടോ, വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് നിങ്ങൾ ആ പുഴയുടെ കല്ലേ കിടക്കണ ആ പാട് കണ്ടോ. ആ പാടിൻ്റെ ഒപ്പം ശരിക്കും മഴക്കാലങ്ങളിലൂടെ വെള്ളം കയറി ഒഴുകിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ക്രിക്കറ്റ് കളിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് കുറച്ചും കൂടെ ഇപ്പോഴാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ പാറയുടെ ഒക്കെ പൊക്കത്ത് നമുക്ക് കയറിയിരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് വീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ മറ്റൊരു കാഴ്ച കണ്ടു കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കൾ അവർ ഓട്ടപ്പെടുത്തുമൊക്കെ കഴിഞ്ഞിട്ട് വന്നത് ചൂണ്ടയിടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇടാ വെള്ളം കിട്ടുമോ, മീൻ വല്ലതും കിട്ടുമോ, ചിലപ്പം കിട്ടുമോ. സാർ നമുക്ക് മഴക്കാലങ്ങളിൽ ഇവിടെ ഉള്ളത് മഴക്കാലങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഫുൾ വെള്ളമാണ്. ഫുൾ വെള്ളം അതായത് ഈ ലെവൽ വരെ ഈ ലെവൽ വെള്ളമായിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴക്കാലത്ത് ഒരു 5 മാസം നമുക്കിവിടെ
കളിക്കാൻ പറ്റുള്ളൂ. അഞ്ചു മാസം നമുക്ക് ശരിക്കും കളിക്കാം. ആ ജൂണൊക്കെ ആയിപ്പോ ഞാൻ ഒന്നും നടക്കില്ല. പക്ഷേ നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ കയത്തിലൊക്കെ നമ്മൾ ചാടിക്കൊണ്ടിരുന്നല്ലേ. അതെ, അന്നേരം അങ്ങനെ മണൽ പാരുന്നോണ്ട് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ മണൽ വന്ന് ഫുള്ള് തിക്കായി കിടക്കുന്നോണ്ട് വെള്ളമില്ല. വെള്ളമില്ല. അപ്പൊ ശരിക്കും മണല് വാരുന്നതല്ലേ ശരിക്കും നമ്മുടെ പ്രളയമൊക്കെ വരുമ്പോൾ നല്ലത്. പക്ഷേ പ്രകൃതിക്ക് എപ്പോഴും നല്ല ബെറ്റർ എന്ന് പറയുന്നത് മണൽ വാരാതിരിക്കുന്ന. ഈ പറഞ്ഞ ഇവിടെ ഒരു 10 കൊല്ലം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 60 ടിപ്പർ 50 ടിപ്പർ വരെ മണൽ കയറിക്കൊണ്ടിരുന്നതാ. ഇപ്പോഴേക്കും പനങ്കായ സൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞ ഒരു 10-100 തൊഴിലാളികൾ മേളില് പറഞ്ഞോണ്ടിരുന്ന. നീന്തിക്കോ നീന്തിക്കോ നീന്തിക്കോ. അപ്പൊ കൂട്ടുകാരെ, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിത് ഈ കയത്തിനൊന്ന് കാണാൻ പോകട്ടോ. എന്നാണ് അടിപൊളി ഒരു സെറ്റ് കാഴ്ചയായിരിക്കും. സത്യത്തിൽ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. നല്ല പനങ്കയം എന്ന് പറയുന്ന സ്ഥലമാണ്, നല്ല ആഴമുള്ള ഒരു സ്ഥലമാണ്. നമുക്കൊന്ന് ചാടല്ലേ. അടിപൊളി കേട്ടോ, അടിപൊളി, നല്ല തണുപ്പോട്ടോ. ഇന്നത്തെ ഈ കൊച്ചു കാഴ്ചകൾ അടിപൊളി കാഴ്ചകളല്ലായിരുന്നു. പുഴയും പുഴയുടെ എറമ്പിലുള്ള ആ മണലാരണ്യത്തിലെ ക്രിക്കറ്റ് കളിയൊക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആ കൂടാതെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓളാക്കി വെക്കുകയും ചെയ്യണം കേട്ടോ. മാത്രമല്ല ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ചെയ്യാൻ വേണ്ടി ആരും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഫോർ 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 ഫോർ